ഇടതുപക്ഷമെന്നാൽ ഹൃദയപക്ഷമെന്നാണ് അവർ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് തുടർഭരണം ലഭിച്ചതും ജനങ്ങൾ അവരിലർപ്പിച്ച വിശ്വാസവും പ്രതീക്ഷയും കൊണ്ടാണ്. പക്ഷേ ആ വിശ്വാസത്തെ തല്ലിക്കെടുത്തുന്ന നടപടികളിലേക്ക് സർക്കാർ പോകരുതെന്ന് ഇടതുപക്ഷത്തുനിന്ന് തന്നെ മുന്നറിയിപ്പുകൾ പലതവണ വന്നു. എന്നിട്ടും ആ മുന്നറിയിപ്പുകൾ അവഗണിച്ചതുപോലെയാണ് സംസ്ഥാന ബജറ്റിൽ അവതരിപ്പിക്കപ്പെട്ട നികുതി വർധന ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ. ഒന്നാമതായി, കേരളത്തിലെ ജനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണ്. രാജ്യത്താകമാനമുള്ള വിലക്കയറ്റം കേരളത്തെയും ഗുരുതരമായി ബാധിച്ചിട്ട് നാളേറെയായി. തുടർച്ചയായ ഇന്ധന വില വർധനവ് കേന്ദ്രം അടിച്ചേൽപ്പിച്ചു. പാചകവാതക സിലിണ്ടർ തൊട്ടാൽ തന്നെ പൊള്ളും. രാജ്യത്തിന്റെ നട്ടെല്ലായ കാർഷിക മേഖല പാടെ അവഗണിക്കപ്പെട്ടു. കർഷകന്റെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല. താങ്ങുവില പ്രഖ്യാപനങ്ങൾ വാഗ്ദാനങ്ങളായി മാത്രം അവശേഷിച്ചു. കർഷകർ നടത്തിയ ഉജ്ജ്വലമായ സമരത്തിന് കേന്ദ്രം വഴങ്ങിയെങ്കിലും ഉറപ്പുകൾ ഇപ്പോഴും വഴുതിക്കളിക്കുന്ന അവസ്ഥയിലാണ്. വീണ്ടും പ്രക്ഷോഭപാതയിലേക്ക് വരാനുള്ള ഒരുക്കത്തിലാണ് കർഷക സംഘടനകൾ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർച്ചയുടെയോ വിൽപ്പനയുടെയോ വക്കിലാണ്. ഇതിനിടയിൽ കോവിഡ് മഹാമാരി ഉയർത്തിയ പ്രതിസന്ധി ഇരുട്ടടി പോലെയായി. ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടമുണ്ടായി. കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ ജീവിതം കടുത്ത പ്രതിസന്ധിയിലാണ്. കേന്ദ്ര സർക്കാരിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തുന്നതും കേരളത്തിലെ ഇടതുപക്ഷമാണ്. പക്ഷേ അതേ ഇടതുപക്ഷ സർക്കാർ തന്നെ ബജറ്റിലൂടെ ജനങ്ങളുടെ മേൽ അമിതഭാരമേൽപ്പിച്ചതോടെ ജനങ്ങൾ പ്രകോപിതരായിരിക്കുന്ന അവസ്ഥയാണ്. ന്യായീകരിക്കാൻ പലതും പറയാം. ആത്യന്തികമായി പക്ഷേ ഭാരമനുഭവിക്കുന്നത് ജനങ്ങളാണെന്ന വസ്തുത സർക്കാർ മറക്കരുതെന്ന് ഇടതുപക്ഷത്തെ മറ്റു പാർട്ടികൾ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കേന്ദ്ര നയങ്ങളാണ് വിലവർദ്ധനവിനും നികുതി കൂട്ടലിനും കാരണമെന്ന് ന്യായീകരിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ സാധ്യത ഉപയോഗപ്പെടുത്തി അതിനൊരു ബദൽ നിർദ്ദേശിക്കേണ്ടതിനു പകരം വിലയും നികുതിയും കൂട്ടി വരുമാന നഷ്ടം പരിഹരിക്കാൻ പുറപ്പെട്ടതാണ് വിമർശന വിധേയമാകുന്നത്. ഇന്ധനവില, നികുതി വർധന എന്നിവ നേരിട്ട് ഓരോ പൗരനെയും ബാധിക്കുന്ന വിഷയങ്ങളാണ്. ജനങ്ങൾ രോഷം പ്രകടിപ്പിക്കുക സ്വാഭാവികം. ഒപ്പം കേന്ദ്രം സ്വീകരിക്കുന്ന നയങ്ങളും ജനങ്ങൾക്ക് ബോധ്യമാകും തരത്തിൽ വിശദീകരിക്കാൻ ധനവകുപ്പിന് ബാധ്യതയുണ്ട്. അതവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബജറ്റിലെ വില നികുതി വർധനവുകൾ മുഴച്ചു നിൽക്കുകയാണ്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി കേന്ദ്രം കുറച്ചു. അടുത്ത മാസം കേരളത്തിന് കടമെടുക്കാനാവുക 937 കോടി രൂപ മാത്രമാണെന്നും കേരളം പദ്ധതിയിട്ടിരുന്നത് 8,000 കോടി രൂപയാണെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നു. കേന്ദ്രത്തിൽ നിന്നുള്ള ജി എസ് ടി നഷ്ടപരിഹാരം അവസാനിച്ചതോടെ കേരളത്തിന്റെ വരുമാനത്തിൽ വൻ ഇടിവ് വന്നു. കേന്ദ്ര അവഗണനയ്ക്കിടയിലും ശമ്പളവും പെൻഷനും കൃത്യമായി കൊടുക്കുന്നുണ്ടെന്നും ഇന്ത്യയിൽ വിലക്കയറ്റം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളമെന്നും ധനമന്ത്രി പറയുന്നു. ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങളോടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നയസമീപനം പ്രധാനമാണ്. അർഹതപ്പെട്ടത് കൊടുക്കുക എന്നത് സംസ്ഥാനങ്ങൾക്കുള്ള അവകാശമാണ്. അത് പിടിച്ചുവെക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെയും പ്രതിഷേധമുയരണം. കേന്ദ്ര നയങ്ങളുടെ ഭാഗമായുള്ള ബാധ്യതകൾ സംസ്ഥാനത്തെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ബദൽ മാർഗങ്ങൾ തേടണം. ഇടതുപക്ഷത്തിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതാണ്. ഒപ്പം അനാവശ്യമായ അധിക ചെലവുകൾ സർക്കാർ ഉപേക്ഷിക്കണം. മന്ത്രിമാർക്കും പ്രതിപക്ഷത്തിനും ഉൾപ്പെടെയുള്ളവർക്ക് ഇടയ്ക്കിടെ ലക്ഷങ്ങളുടെ പുത്തൻ വാഹനങ്ങൾ വാങ്ങുന്നത് മാറ്റിവെക്കുക. പ്രത്യേകിച്ചു കാര്യമൊന്നുമില്ലാത്ത വിദേശയാത്രകൾ ഒഴിവാക്കുക. രാഷ്ട്രീയ നിയമനങ്ങൾക്ക് ലക്ഷങ്ങൾ ശമ്പളം നിശ്ചയിക്കുകയും കുടിശ്ശികയുൾപ്പെടെ ലക്ഷങ്ങൾ അതിവേഗം അനുവദിക്കുന്നതും ഒഴിവാക്കണം. ജനങ്ങൾ ഇതുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്ന അവസ്ഥയാണ്. ഇങ്ങ് കണ്ണൂർ ജില്ലയിൽ ആറളം ഫാമിലെ തൊഴിലാളികൾ കൂലി ലഭിക്കാതെ 5 മാസത്തിലേറെയായി പട്ടിണിക്ക് സമാനമായ ജീവിതാവസ്ഥയിലാണ്. ഇക്കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ വെച്ച് വേണം സർക്കാർ പ്രവർത്തിക്കാനെന്ന് ജനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് ഇടതുപക്ഷമെന്ന അവരുടെ ഭാഷയിലെ ഹൃദയപക്ഷത്തെയാണ്.